ഹലോ, നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഏ, ഞാനിന്നൊരു വീഡിയോ കണ്ട്. ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓടുന്നൊരു വീഡിയോ ആണ് തോന്നുന്നത്. ഉസ്താദ് ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒരു 10-10 ക്ലാസ്സിലുള്ളൊരു കുട്ടി വരെയാണ്, അത് എന്താ പറയുക, ഒരു അവാർഡ് കിട്ടാനായിട്ട് വേണ്ടിയിട്ട് കുട്ടീനെ സ്റ്റേജ് മേലേക്ക് വിളിച്ചപ്പോഴേക്കും ഇയാളിത് ഭയങ്കര ഒച്ചയും മൂളി. ആരാണ് ഈ കുട്ടീനെ, 10 ക്ലാസ്സിലുള്ള കുട്ടീനെ ഇങ്ങനെ സ്റ്റേജ് മേലേക്ക് വിളിക്കുക? രക്ഷിതാക്കളെ വിളിച്ചാൽ പോരെ, ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് വേണ്ടാത്തരം കാണിക്കുകയാണോ? സമസ്ത പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡിയാണ്. ഇപ്പോൾ സിംഗി കരയണോ ചിറുക്കണോ എന്നുള്ള അറിയാണ്ടൊക്കെ. അതായത് അവിടെക്കിടെ ഏതോ ഒരു മൊയ്തനോട് ചോദിക്കുന്നുണ്ട്, ഇയാണോ വിളിച്ചത്? അയ്യോ, ഞാനല്ല, എൻ്റെ മോളെ ഞാൻ വരണ്ടാന്ന് അറിയിക്കുന്നു. ഒരു ഗതികേട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ സഹതാപ തോന്നിയത്. അല്ല, ഉസ്താദിനോടല്ല, ഉസ്താദിനോട് പിന്നെ നമ്മൾ സഹതപിച്ചിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ അല്ലാതെ അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ആ ഒരു അച്ഛൻ്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഉസ്താദ് ഇയാണോ വിളിച്ചതെന്ന് വെച്ചപ്പോൾ, അയ്യോ, ഞാനല്ല, എൻ്റെ മോളെ ഞാനൊന്നും വിളിച്ചിട്ടില്ല എന്നല്ല, അങ്ങനെയൊക്കെ പറയേണ്ട ഒരു അതിൻ്റെയൊക്കെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക്. ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ പറയുക, ഇത് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാപ്പോട്ട് പോവില്ല എന്നൊക്കെ ചോദിച്ചു. സ്ട്രീമിങ് അതാണ് ഉപയോഗിക്കുന്നത്, മാപ്പോട്ട് പോവില്ല എന്നൊക്കെ. അതായത് സ്റ്റേജ് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പർദ്ദ ടീപ്പിക്കുമ്പോൾ മുണ്ടിങ്ങനെ അയിഞ്ഞു പോകണ മാതിരിയാണ് ഉസ്താദിൻ്റെ സ്ഥിതി. എന്തൊരു കഷ്ടം നോക്കും ഉപ്പരേക്ക് കാര്യം. അല്ല, ഞാൻ ആലോചിക്കും, ഞങ്ങളിന്ന് ഉസ്താദിൻ്റെ കാര്യം പോയിട്ട്, കാരണം എന്താ വെച്ചാൽ ഉപ്പരൊന്നും ബിയോണ്ട് റിപ്പയറാണ്, പോട്ടെ വിചാരിക്കുക. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന അവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുടെയും കാര്യവും നമുക്ക് ഇതാക്കാം, കാരണം കുട്ടികൾ വളർന്ന് വരികയാണ്. ഓലോടിപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല, അപ്പോൾ ഒരു കാണുമോ കാണില്ല എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ഉള്ള കുട്ടികളുടെ പാരൻസ് ആയിട്ടുള്ള ആൾക്കാരോട് ആണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഉസ്താദിനെ പോലുള്ള ചങ്ങായിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇങ്ങനെ ഒരു കിണറ്റിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ലോകം മുഴുവൻ ഈ കിണറിൻ്റെ ഉള്ളിലാണ്, ഇതിങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ടൈപ്പ് ടീംസാണ്. നിങ്ങളുടെ കുട്ടികളെ കാര്യം എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഭാവിയെ പറ്റിയിട്ട് എന്താ നിങ്ങൾക്ക് ഒരു ചിന്ത ഉള്ളത്? അതായത് ഓലൊക്കെ വലുതായി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എത്തണം, എന്തെങ്കിലും ജോലിക്ക് പോകണോ, സ്വന്തം കാലിൽ നിൽക്കണോ, ഇങ്ങനെ ഉസ്താദിനെ മാതിരി ആക്കണം എന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശം? നിങ്ങളെ അവിടെ അവാർഡൊക്കെ മേടിച്ച കുട്ടികളൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു സ്റ്റേജിൽ ഈ ഉസ്താദിനെ മാതിരി ഇങ്ങനെ അവിടെ നിന്നിട്ട് മാതിരി കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളെ മക്കളെ ആ ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത്. അല്ല, നിങ്ങളെ മക്കൾ പഠിച്ച് നന്നായിട്ട് വേറെ എന്താ പറയുക, ഇന്ത്യയിലോ ഇന്ത്യയുടെ പുറത്തോ എവിടെയാണെങ്കിലും നന്നായിട്ടൊക്കെ ജോലി ചെയ്ത്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റായി, അല്ലെങ്കിൽ എൻജിനീയറായി, ഡോക്ടറായി, അല്ലെങ്കിൽ ടീച്ചറായി, അല്ലെങ്കിൽ കായികാഭ്യാസങ്ങളിൽ അങ്ങനെ പല ആർട്ടിസ്റ്റായി, സിനിമ എന്തൊക്കെ ആ ഉസ്താദിൻ്റെ മുഖമായിട്ട് കണ്ണെന്നായിട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം എങ്ങനെയായിട്ട് തുറന്നായിട്ട് വരും, എന്തൊക്കെ സാധ്യതകളുണ്ടാവുക എന്നാലോചിച്ചിട്ടുണ്ടോ? അല്ല, ആ സാധ്യതകളാണോ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടത്? അല്ല, ഉസ്താദിനെ മാതിരിയുള്ള ആരുണ്ടാ, ഏതാണ്ടാ, ആരാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതാണോ വേണ്ടത്? ഇനി നിങ്ങൾ ഒന്ന് കേട്ടോ, നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളെ കുട്ടികളെ കൂടെ കേൾപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ല. ഞാൻ ജോലി എടുക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ ഞാൻ ഒരു കമ്പനിയിലൂടെ ജോലി എടുക്കുന്നത്, ധാരാളം ആൾക്കാരുണ്ട് ഇപ്പോൾ കമ്പനിയിലൊക്കെ ജോലി എടുക്കുന്നത്. നമ്മളൊരു കമ്പനിയിൽ ജോലി എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു ടീമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് നമ്മൾ ആരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മുസ്ലിമാണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യനാണോ, അത് ജെൻഡർ വൈസ്, റേസ് വൈസ്, ലാംഗ്വേജ്, നാഷണാലിറ്റി, ഇതിലൊന്നും നമുക്കൊരു ചോയ്സ് ഇല്ല. കാരണം ഇതിലൊക്കെ ഇതേപോലുള്ള എല്ലാ ആൾക്കാരും വന്നിട്ടാണ് നമ്മൾ ഒരു കമ്പനിയിലും ഒരു ടീമിലൊക്കെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഉസ്താദിൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് ഈ ഉസ്താദ് പറയുന്ന ടൈപ്പ് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേജിലേക്ക് പെൺകുട്ടി കയറുന്ന സമയത്ത് കയറുന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് പെൺകുട്ടികളോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോ അങ്ങനെയാണ് വളരുന്നതെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ ആൺകുട്ടികൾ വളർന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനത്തെ കമ്പനികളൊക്കെ പോയിട്ട് ഒരു ഡിസ്ക്രിമിനേറ്റീവ് ആവും. അതായത് ഓല് ഈ ഉസ്താദിൻ്റെ പണ്ടേ ഉസ്താദ് ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ കുത്തി കയറ്റിയ ഇതുണ്ട്, ഈ ഇൻസിഡൻസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഓല് പറഞ്ഞത്. അതിന്ന് വിട്ടുമാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുപ്പത്തിൽ ഈ ഇടിച്ച് കയറ്റി ഓരോന്ന് ഇടുന്നത് പുറത്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പെൺകുട്ടികൾ. പെൺകുട്ടികൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓൾക്ക് എപ്പോഴും ഇതാ ഒരു പ്രാവശ്യം ഒരു അവാർഡ് കിട്ടിയിട്ട് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേജിലേക്ക് കയറാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കൊക്കെ അല്ലെങ്കിൽ അത് കണ്ടുക്കണ കുട്ടികൾക്കൊക്കെ തന്നെ എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവും നമ്മളെത്ര പോരാ ആ സ്റ്റേജിൽ ഇരിക്കാനുള്ള സ്റ്റേജിൽ പോകാനുള്ള യോഗ്യത നമുക്കില്ല എന്നൊക്കെ തോന്നിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെയൊക്കെ ഭാവി എന്തായിരിക്കും? ലോകത്തിൽ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളത്? അല്ല, നിങ്ങളിപ്പോൾ പറയും എൻ്റെ കുട്ടികളാണ് എൻ്റെ കുട്ടികളെ എങ്ങനെ വളർത്താം, അതല്ലല്ലോ എൻ്റെ ശരി. കുട്ടികൾക്ക് അവരവരുടെ ജീവിതമല്ലേ ഇതിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് അറിയില്ല, കാരണം എന്താ വെച്ചാൽ സ്റ്റേജ് മുകേറിയിട്ട് ഇയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരറിയില്ല. ഇന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും പഠിച്ചോൻ ഉണ്ടാക്കിയ സംഭവമാണല്ലോ ഇപ്പം ഇൻ്റർനെറ്റും ഇതൊക്കെ. അതിന് ഉപയോഗിച്ചിട്ട് ഉസ്താദൊക്കെ ഇങ്ങനത്തെ പരിപാടി ചെയ്യാണ്, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്ക്. അല്ല, നിങ്ങൾക്കൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി കുട്ടികളുടെ ഭാവി എന്താന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മാതിരി ഉസ്താദ്മാരെ അതിൻ്റെ ഏഴയലത്ത് കൂടെ നടത്തിക്കാൻ പറ്റൂല. ഓല എവിടെയാച്ച ഓല ഇങ്ങനത്തെ പബ്ലിക് സ്റ്റേജിലൊക്കെ പെൺകുട്ടീനെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് ഇയാളിത് ഉറഞ്ഞു തുള്ളാൻ വേണ്ടിയിട്ട് ഏത് കാലഘട്ടത്തിലാണ് ഇയാളൊക്കെ ജീവിക്കുന്നത്? ഏ അല്ല, ഭയങ്കര എനിക്ക് സങ്കടം വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചങ്ങായിൻ്റെ അവിടെ എന്താ ഞാൻ വിളിച്ചല്ലോ എൻ്റെ മോളെ ഞാൻ പോയിക്കൊന്നും കൊണ്ടുവന്നില്ല, എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ട് കയറേണ്ടതാണ് നിൽക്കുന്നത്. ഒരച്ഛൻ പറയുക എൻ്റെ ഉസ്താദ് പോട്ടെ എനിക്ക് അതാണ് ആ ഒരു അങ്ങനത്തെ ഗതികളിൽ എത്ര പേര് നിൽക്കുന്നുണ്ടാവുന്ന ആലോചിച്ച് നോക്ക്. ഇതൊന്നും നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഭയങ്കര, കാരണം നമ്മൾ ചെയ്യുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടി ആ കുട്ടികൾക്ക് എതിരെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ. കാരണം എന്താണെന്ന് പറഞ്ഞു ആ കുട്ടികൾ ഇതൊക്കെ അറിയോ, നമ്മളൊക്കെ കമ്പനിയിൽ ജോലി എടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഓർക്ക് വരുന്ന സാഹചര്യങ്ങൾ എത്രത്ര ബുദ്ധിമുട്ട്. അതായത് ചില എൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനിച്ച് വളർന്ന സ്ഥലത്ത് ടാപ്പിൻ്റെ വെള്ളം പോലും ഇല്ല, അറിയോ? അങ്ങനെ ടാപ്പ് വെള്ളം പോലും ഇല്ല, ഇലക്ട്രിസിറ്റി പോലുമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളർന്നിട്ട് അവിടുന്ന് പഠിച്ച് പുസ്തകം വായിക്കണോ, കഥകൾ പറഞ്ഞു കൊടുക്കണോ? ലോകത്തിൽ പലതും നേടാനുണ്ട്. ഈ ഒരു ചെറിയ ജീവിതമാണ് നമ്മളെ, പക്ഷെ പലതും നേടാനുണ്ട്, പല സ്ഥലത്ത് എത്താൻ പറ്റും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ തന്നെ. അതായത് നമ്മളെ രാജ്യവും നമ്മളെ സംസ്ഥാനവും നിങ്ങളെ അച്ഛനമ്മേൻ്റെ ഒക്കെ പേര് റോഷൻ കരേഖ. അതിനൊക്കെ പറ്റുന്ന അതിനൊന്നൊരു സാഹചര്യം കൊടുക്കാതെ, അതിനൊന്നൊരു അവസരം കൊടുക്കാതെ കുട്ടികളെ ഇങ്ങനെ അരുത്. മോശമാണ്, കഷ്ടമാണ്, സങ്കടമാണ്. ഇത് മുന്നേ കൊണ്ടിപ്പോൾ പറയാന്നേ ഉള്ളൂ. ഞാനൊക്കെ ആലോചിക്കുന്നത് എൻ്റെ കുട്ടികളൊന്നും അങ്ങനത്തെ സാഹചര്യത്തിലല്ലല്ലോ എന്നുള്ളൊരു സമാധാനം എൻ്റെ ഉള്ളിലുണ്ട് ഒരച്ഛ എന്നുള്ള രീതിയിൽ. കാരണം ഓൽക്കിങ്ങനത്തെ ഓരോ ഉസ്താദുമാരുടെയും ഇങ്ങനത്തെ ആൾക്കാരുടെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ള ആ ഒരു ശ്വാസം മുട്ടലൊന്നും ഓൽക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. അതിനെന്തൊരു ഭാഗ്യം അല്ലേ? എൻ്റെ കുട്ടികളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യം ചെയ്ത് അങ്ങനത്തെ ഉസ്താദുമാരുടെ ഒരു സ്ഥിതി. ആ ഉസ്താദുമാരൊന്നും വന്നിട്ട് എനിക്കൊന്നും ഇങ്ങനെ ഇങ്ങനെ അയ്യോ ഞാൻ വിളിച്ചല്ല എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ട് കയറ്റാൻ പറഞ്ഞില്ല. ഒരു കാര്യമല്ലോ, ഞാനിവിടെ നമ്മളെ ചെക്കൻ ഉണ്ടായ സമയത്ത് ചെക്കനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വയസ്സായൊരു സ്ത്രീയെ, പഞ്ചാബി സ്ത്രീയെ കൊണ്ടുപോയിരുന്നു. നമ്മളെ വീട് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് മോള് ഓടിയ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു പറഞ്ഞാൽ മോളെ പിടിച്ച് മാറ്റി. ഇല്ല, മോനെ ആദ്യം മോനാണ് ആൺകുട്ടി ആദ്യം കാരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം, അല്ല ആൺകുട്ടി കയറിയാൽ ഐശ്വര്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ എന്നാൽ പിന്നെ ആൺകുട്ടി ഇവിടെ കയറി തന്നെയല്ല എന്ന് പറഞ്ഞു. ഞാൻ നേരെ അമ്മേനോട് പറഞ്ഞു മിണ്ടി പോയാരുന്നു പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോളോട് പറഞ്ഞു ഈ ആദ്യം കയറുന്ന പറഞ്ഞു. കാരണം അങ്ങനെ ചെയ്യാൻ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉസ്താദ് വന്നിട്ട് ഞാനെ വിളിച്ച ഞാനല്ല എൻ്റെ മോളെ ഞാൻ ഉമ്മയിച്ചിട്ടില്ല വരണ്ട പറഞ്ഞിരിക്കുന്നത് സങ്കട. എന്നാ പിന്നെ അതിനെയൊക്കെ ഓ രക്ഷപ്പെടും ചേരിക്കുകയല്ലേ ആൾക്കാരൊക്കെ.